നമസ്കാരം ഞാൻ പ്രീതി കാർത്തിക സകലതിന്റെയും കുറ്റിതെറുപ്പിക്കാൻ ഗവർണർ കേരളത്തിലേക്ക് വിവാദങ്ങൾ തുടരുന്നതിനിടെ ഉത്തരേന്ത്യൻ സന്ദർശനം പൂർത്തിയാക്കി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് കേരളത്തിൽ തിരിച്ചെത്തും സന്ദർശനം പൂർത്തിയാക്കി ഗവർണർ സംസ്ഥാനത്തെത്തുമ്പോൾ പുതിയ വെല്ലുവിളികളാണ് സർക്കാരിനെ കാത്തിരിക്കുന്നത് ഇനി താൻ ഏറ്റെടുക്കുന്ന വിഷയം മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനമാണെന്ന് ഗവർണർ വ്യക്തമാക്കിയിരിക്കുന്നു മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ പെൻഷനെതിരെ ദേശീയ തലത്തിൽ ഉൾപ്പെടെ വലിയ വിഷയമാക്കാനാണ് ഗവർണറുടെ പരിശീലനം ശ്രമം വിഷയം നിയമവിദഗ്ധരുമായി ചർച്ച ചെയ്തതോടെ സർക്കാർ വീണ്ടും പ്രതിരോധത്തിലായി പ്രിയ വർഗീസിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട കേസിൽ ഹൈക്കോടതിയിൽ നിന്ന് ഏറ്റ തിരിച്ചടിക്ക് പിന്നാലെ ഗവർണറുടെ പുതിയ നീക്കങ്ങൾ നിർണായകമാകും ഗവർണറെ നയപ്രഖ്യാപനത്തിൽ നിന്ന് ഒഴിവാക്കി ഡിസംബർ അഞ്ചിന് നിയമസഭാ സമ്മേളനം ആരംഭിക്കാനുള്ള നീക്കവും സർക്കാർ നടത്തുന്നുണ്ട് സംസ്ഥാനത്തെ പതിനാല് സർവകലാശാലകളുടെയും ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ പുറത്താക്കാനുള്ള നിയമനിർമ്മാണം ലക്ഷ്യമിട്ടാണ് സഭാ സമ്മേളനം ഗവർണറെ ചാൻസലർ പദവിയിൽ നിന്ന് നീക്കാനായി യോഗം കൊണ്ടുവന്ന കരട് ഓർഡിനൻസ് ഗവർണർ ഡൽഹിയിലേക്ക് പോയ ശേഷം രാജ്ഭവനിൽ എത്തിച്ചിരുന്നു എന്നാൽ ഓർഡിനൻസിന്റെ കരട് പരിശോധിക്ക പോലും ചെയ്യും മുന്നേ അതിന്റെ സാധ്യത ഇരുണ്ടോ ഇതിലും ഗവർണർ എടുക്കുന്ന നടപടി സർക്കാരിന് പ്രഹരമാകും മുൻപ് പത്ത് വി സിമാർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നെങ്കിലും കേസ് ഹൈക്കോടതിയിലാണ് ഈ കേസ് മുപ്പതിലേക്ക് മാറ്റിവച്ച സാഹചര്യത്തിലാണ് ൂടി വരാൻ ഗവർണർ കാത്തിരിക്കുന്നത് ഈ വിഷയത്തിൽ രാജ്ഭവൻ വിവിധ വിഷയങ്ങളിൽ നടത്തുന്ന നീക്കങ്ങൾ സർക്കാരിന് നിർണായകമാകും എല്ലാത്തിന്റെയും അടപ്പും പരിപ്പും ഇളക്കുമെന്നതിൽ സംശയമില്ല അങ്ങനെയെങ്കിലും ഒരു മാറ്റം വരട്ടെ ഗവർണർ കേരളത്തിലെത്തുമ്പോൾ ഭാര്യമാരെ തിരികെ കയറ്റുന്നതും അർഹതയില്ലാത്തവർക്ക് ജോലി നൽകുന്നതും അല്ല ഭരണം എന്നൊരു തരിയെങ്കിലും മനസ്സിലാക്കി കൊടുക്കാൻ ഗവർണർക്ക് കഴിയുമെന്നതിൽ സംശയമില്ല